ഇപ്പോൾ കോളേജിൽ 4 വർഷമായിട്ട് റിസർച്ച് ചെയ്യുകയാണ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ. എന്റെ വിഷയം കെമിസ്ട്രിയില് ഓർഗാനിക് സിന്തസിസ് ആണ്. അതിന്റെ ആപ്ലിക്കേഷൻസ് സൂപ്രാമോളിക്കുലർ സിന്തസിസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ്. അത് കുറച്ച് ചെലവേറിയ ഒരു റിസർച്ച് ഫീൽഡാണ്. നിങ്ങൾക്കറിയാം കെമിസ്ട്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ആൻഡ് ത്രോ ആണ്. കെമിക്കൽസ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് യൂസ് ആവില്ല. നമ്മൾ ഓരോ ടൈമും വാങ്ങി യൂസ് ചെയ്യേണ്ടതാണ്. അത് വളരെ വിലയേറിയ ഒരു 1 ഗ്രാമിന് പോലും 5000 എബോവ് എന്ന് അങ്ങനത്തെ ഒക്കെ കെമിക്കൽസുമായി നമ്മൾ ഡീൽ ചെയ്യണം. നമുക്കൊരു കൃത്യമായൊരു വരുമാനം ഇല്ലാണ്ട് അത് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ 2013 നെറ്റ് ക്വാളിഫൈ ചെയ്തതാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ അന്ന് NIT കാലിക്കറ്റിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി ആലോചിച്ചതാണ്. അല്ലെങ്കിൽ ഞാനും നവാസ്കി അവിടെ പോയതാണ്. അപ്പോഴാണ് എനിക്ക് സെക്കൻഡ് പ്രഗ്നൻസി കാരണം കെമിസ്ട്രി ആയതും കാരണം എനിക്ക് ചെയ്യാൻ പറ്റാതെ ഞങ്ങൾ ഗൈഡിനൊക്കെ കണ്ടതാണ്. പിന്നീട് അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ മോൾക്ക് 3 വയസ്സ് വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ആ ബ്രേക്ക് വന്നുകൊണ്ട് ഫെലോഷിപ്പ് ഇല്ലാണ്ടെയാണ് ഞാൻ ഫറൂഖ് കോളേജ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഒരു NIT IIT പോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നെറ്റ് വെച്ച് എനിക്ക് ഒരു ഫെലോഷിപ്പ് കിട്ടുമായിരുന്നു. ഒരു കോളേജിൽ അത്തരം ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടും ഇനിയിപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി സെൻട്രലാണ് ചെയ്യുന്നതെങ്കിലും എനിക്ക് അത് വെച്ച് ഒരു ഫെലോഷിപ്പ് വാങ്ങാമായിരുന്നു. അപ്പോൾ എനിക്ക് ഗൈഡ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഫറൂഖ് കോളേജിലാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായ ഒരു ഫെലോഷിപ്പ് ഇല്ലാണ്ട് ഈ ഫീൽഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ബോധം അന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മുതലേ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു നല്ലൊരു ഫെലോഷിപ്പ് റിസർച്ച് ഫീൽഡിൽ എങ്ങനെ കിട്ടും എന്നുള്ളത്. അതിനുവേണ്ടി ഞാൻ പല മേഖലകളും പലതും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്താണ്. എൻ്റെ ഒരു ഫ്രണ്ട് നവാസിൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ വഴി ഞാൻ ഇങ്ങനെ ഒരു പിന്നെ ഫെലോഷിപ്പ് വിമൻ സയൻറ്റിസ്റ്റ് സ്കീം എന്നൊരു റിസർച്ച് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നമ്മളൊരു റിസർച്ച് ഫീൽഡിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകിച്ച് വിമൻസിന് വേണ്ടി നൽകുന്നതായി ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോഴാണ് ഞാൻ അത് അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആരും എൻ്റെ അടുത്ത് ചോദിച്ചു. ഇപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒരുപാട് പേര് എനിക്ക് അറിയാവുന്നതാണ്. പലരും എന്നെ പേഴ്സണലായി വെച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കൂട്ടത്തിൽ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് വിമൻ സയൻറ്റിസ്റ്റ്, എന്താണ് ജെൻഡർ ഇക്വാളിറ്റി, അങ്ങനെ പലരും സംസാരിക്കേണ്ടായി. എന്താണെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ പൊതുവെ കാണാറുണ്ട് ബോയ്സും ഗേൾസും ഉണ്ടെങ്കിലും ഗേൾസിന് ഇപ്പം ചെറുപ്പത്തിൽ തന്നെ മാരേജ് ആയിട്ടും പ്രഗ്നൻസി മദർഹുഡ് അങ്ങനെയൊക്കെ ബ്രേക്ക് വരാൻ സാധ്യത ഉള്ളത് ലേഡീസിനാണ്. അതുകൊണ്ട് അത്ര ടാലൻറ്റഡ് ലേഡീസിനെ മുന്നോട്ട് കൊണ്ടുവരാനായി നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ഒരു ഫെലോഷിപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ വിമൻ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വിമൻ എൻവോൾവ്മെൻറ്റിന് വേണ്ടിയിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ടെക്നോളജി സെൻട്രൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ഒരു ഫെലോഷിപ്പാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അറിയാനിടയായി. അങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്തത്. 2020 ഞാൻ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്ത സമയത്ത് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായി നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് പ്രപ്പോസൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതിന് വേണ്ട ബജറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു എത്ര സംഖ്യ എന്തൊക്കെ ഇൻസ്റ്റോൾമെൻറ്റ് നമുക്ക് ആവശ്യം അങ്ങനെയെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. ആ സമയത്ത് സബ്മിറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ഇടുക. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം അത് റിജക്റ്റ് ചെയ്ത് ചെയ്യാനുണ്ടായത് ഈ ഒരു ഇത് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾക്ക് ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്പോഴും ഞാൻ തളരാതെ വീണ്ടും ഇത് ഒന്നുകൂടെ ചെയ്ത് നോക്കാം എന്ന് നമ്മളൊരു ഡെഡിക്കേഷൻ വെച്ച് പോവുകയാണെങ്കിൽ കിട്ടുന്ന ഒരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ. അങ്ങനെ ഞാൻ വീണ്ടും അത് നെക്സ്റ്റ് ഇയർ 2021 1 ഇയർ പ്രൊസീജിയറാണ് ഇത് ഓറോ. അപ്പോൾ 2021 ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് നമ്മുടെ പ്രസൻറ്റേഷൻ ആൻഡ് ഇൻ്റർവ്യൂ വഴി സെലക്ട് ആവുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ ചെറിയ കുട്ടികളോടൊക്കെ പറയാനുള്ളത് ഇനി വരുന്ന തലമുറയോട് പറയാനുള്ളത് നമ്മൾ സാഹചര്യത്തിലും നമ്മൾ കൃത്യമായ പ്ലാനോടും നമ്മളൊരു സെൽഫ് മോട്ടിവേറ്റഡ് ആയ ഡെഡിക്കേഷനോടും ചെയ്യുവാണെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മൾ ലൈഫിൽ പല സിറ്റുവേഷനും വരും നമ്മൾ പിറ്റ് ചെയ്യേണ്ട നമുക്ക് ഇത് പറ്റില്ല നമ്മൾ പല സന്ദർഭങ്ങളും നമ്മൾ ഫിറ്റ് ചെയ്യാൻ ഒക്കെ വിചാരിക്കുമെങ്കിലും നമ്മളൊരു പ്ലാനോട് കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ 25 ലക്ഷത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇതും കണ്ടാണ് നവാസ്ക്ക് ഇരിക്കുന്നതെന്നല്ലേ. അപ്പൊ ഞാൻ ഇപ്പൊ അത് പറഞ്ഞേക്കാം, അതെന്തായാലും മാസത്തിലെ ഫെലോഷിപ്പ് ആയിട്ടാണ് വരുന്നത്, അത്രയും ഒരുമിച്ചൊരു സംഖ്യയില്ല. പിന്നെ കോളേജിലേക്കാണ് വരുന്നത്, അവരെനിക്ക് തരുക ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രതീക്ഷ ശരിയല്ല. പിന്നെ ഇത് നമ്മുടെ ഇതൊക്കെ ഞാൻ എന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർ സപ്പോർട്ടുള്ള ഒരു ഫാമിലിയാണ് ഇതിന്റെ പിന്നില് നമുക്ക് വേണ്ടത്. എന്റെ 3 വയസ്സിൽ തുടങ്ങിയ വിദ്യാഭ്യാസമാണ്. എന്റെ ഉമ്മ ഇപ്പോഴും പറയും, നീ 3 വയസ്സിൽ തുടങ്ങി, നീ ഇപ്പോഴും നിന്റെ കഴിഞ്ഞില്ലല്ലോ. നാട്ടുകാർ പറയും, ഫോണുണ്ടല്ലോ, ഇവളെ കൂടെ പഠിച്ചവരെ കൂടെ, അവരൊക്കെ ഹൈസ്കൂളിലൊക്കെ ടീച്ചറായി കയറിയിട്ടുണ്ടാവും. അപ്പൊ ടീച്ചർ, ഇവളെ ഇത്ര കാലായി പോണെ, ഇതൊക്കെ കേൾക്കാൻ വയ്യാതെ നമ്മളിങ്ങനെ പഠിക്കുകയാണ്. അപ്പൊ അവർക്ക് എങ്ങനെ കിട്ടാന്ന് പറയാൻ ഭയങ്കര ഒരു ഒന്നാലും വേണ്ടിയില്ല, എന്തെങ്കിലും അത് കിട്ടിയില്ല എന്നുള്ളൊരു ആശ്വാസം എന്നോട് പറഞ്ഞു. അതുപോലെ ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞു, MSc പഠിക്കുമ്പോഴാണ് എന്റെ മാരേജ്. അപ്പൊ മാരേജ് പ്രപ്പോസൽ വന്നപ്പോ തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം, നമസ്കാരം അറിയാം, എന്നെ പഠിക്കാൻ സമ്മതിക്കണം, ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോ ആ ഒരു വാക്ക് കൃത്യമായി ഇതുവരെ പാലിക്കുകയും എന്നെ എല്ലാവരുടെ സപ്പോർട്ടും തരികയും ചെയ്യുന്ന നവാസ്കർക്ക് പ്രത്യേക നന്ദി കാണിക്കുന്നു. പിന്നെ അതിലുപരി എനിക്ക് എൻ്റെ മക്കളെ പറയുന്നത്, അവര് ഞാൻ ചില സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാനും സമയം കിട്ടില്ല, അപ്പൊ എല്ലാം ക്ഷണിച്ചു. നമ്മളെ കോളേജിലെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും അവരോട് കാണിക്കുക. ആ ഒരു ചീത്ത എല്ലാം സഹിച്ചു ക്ഷമിച്ചു എൻ്റെ കൂടെ എല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്ന എൻ്റെ മക്കള്, എൻ്റെ ഫാമിലി എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ ഞാൻ അറിഞ്ഞു പറയുന്നു. കൂടാതെ ഇത്തരം ഒരു വേദിയിൽ വെച്ച് എനിക്ക് ഇങ്ങനെ ഒരു ഉപഹാരം തന്നിട്ടുള്ള ദർശനം സാംസ്കാരിക വേദിക്ക് പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു.